കോഴിക്കോട് താമരശ്ശേരിയിൽ ഗൃഹനാഥനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ കസ്റ്റഡിയിലുള്ളവരുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. ഉത്തരമേഖല ഡിഐജി താമരശ്ശേരിയിലെത്തി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ യോഗം ചേർന്നു. താമരശ്ശേരി ഡിവൈഎസ്പി ഓഫീസിലാണ് യോഗം. വിവരങ്ങളുമായി മേഘ മാധവൻ ചേർന്നുണ്ട്. മേഘ, ഈ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ ഇപ്പോഴും നടക്കുകയാണ്. അന്വേഷണം വലിയ രീതിയിൽ വിപുലപ്പെടുത്തിക്കൊണ്ടാണ് മുൻപോട്ട് പോകുന്നതും. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരങ്ങൾ എന്താണ്? പ്രിയ, താമരശ്ശേരിയിൽ ദമ്പതികളെ തട്ടിക്കൊണ്ടുപോയ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഉത്തരമേഖല ഡിഐജി താമരശ്ശേരിയിൽ എത്തിയിരിക്കുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ താമരശ്ശേരി ഡിവൈഎസ്പി ഓഫീസിൽ യോഗം ചേരുകയാണ്. റൂറൽ ജില്ലാ പോലീസ് മേധാവി, എഎസ്പി, ഡിവൈഎസ്പിമാർ, പിഐമാർ തുടങ്ങിയവരൊക്കെ തന്നെയും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ തട്ടിക്കൊണ്ടുപോകലുമായി ബന്ധപ്പെട്ട് പോലീസിന് നിരവധി സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ തട്ടിക്കൊണ്ടുപോകപ്പെട്ട ഷാഫിക്ക് പണമിടപാട്, ഹവാല പണമിടപാട് ഉണ്ടായിരുന്നു. ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഇത്തരത്തിലൊരു തട്ടിക്കൊണ്ടുപോകലിലേക്ക് നയിച്ചത് എന്ന നിഗമനത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പോലീസ് അന്വേഷണം നിലവിൽ നടക്കുന്നത്. ഏതാനും പേരെ ചോദ്യം ചെയ്യൽ നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ മൊബൈൽ ടവർ പരിശോധിച്ചപ്പോഴൊക്കെ ഈ മൊബൈൽ കരിപ്പൂറൊക്കെ തന്നെയും ഈ തട്ടിക്കൊണ്ടുപോകലിന് ശേഷം സിഗ്നൽ ലഭിച്ചതായൊക്കെ തന്നെയും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ കോടികളുടെ തട്ടിപ്പ്, ഈ ഹവാല പണം ഇടപാട് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ താമരശ്ശേരി യോഗം ചേരുന്നത്. ശരി, മേഘ മാധവനാണ് വിവരങ്ങൾ നൽകിയത്.